എല്ലാവർക്കും നമസ്കാരം. പാസ് അക്കാഡമി ബൈ ജ്യോതി ടീച്ചർ എന്ന ഈ ചാനലില് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കാൻ എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ശ്രദ്ധക്കുറവ് എങ്ങനെയാണ് ഒന്ന് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഗുണപ്രദമായ ഒരുപാട് വീഡിയോസ് ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം അല്ലെ. കുട്ടികളുടെ ശ്രദ്ധക്കുറവ് എങ്ങനെയൊക്കെ നമുക്കൊന്ന് കൈകാര്യം ചെയ്യാം. അപ്പൊ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രദ്ധ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ശ്രദ്ധ എന്ന് പറഞ്ഞാല് ഒരു ഫിൽറ്ററിംഗ് പ്രോസസ്സാണ്, ഒരു അരിച്ചെടുക്കൽ പ്രക്രിയയാണ്. അപ്പൊ നമ്മൾ എന്തിലേക്കാണ്, നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ബ്രെയിൻ തിരിച്ചറിയുന്ന ഒരു ഒരു പ്രക്രിയയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അതൊരു കഴിവല്ല, അതൊരു പ്രവൃത്തിയാണ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി എല്ലാവർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ നമ്മൾ പറയും ടി വി കണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു ശ്രദ്ധ കുറവില്ല, ഒരു സിനിമ കാണുമ്പോൾ അതിന്റെ മുഴുവൻ കഥയും പറയുന്നുണ്ട്, അപ്പൊ അവർ ശ്രദ്ധിക്കാറില്ല. അപ്പൊ ശ്രദ്ധ എന്ന് പറയാം, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ തീരെയില്ലാത്തൊരവസ്ഥയില്ല. ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്, അതുകൊണ്ട് തന്നെ മിക്കവാറും അത് നമ്മുടെ ബ്രെയിനിലുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതിലുണ്ട്, പക്ഷെ അത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നന്നായിട്ട് അത് പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ പഠിക്കാനിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശ്രദ്ധയില്ലാത്തത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശ്രദ്ധ എന്ന് പറയുന്ന ഒരു അരിച്ചെടുക്കൽ പ്രക്രിയയാണ്. ഇത് വേണ്ട, ഇത് വേണം എന്ന്, എന്താണ് എന്റെ തലച്ചോറിന് ഇപ്പോൾ ആവശ്യം എന്ന് തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ആ തെരഞ്ഞെടുക്കൽ പ്രക്രിയയിൽ എന്തൊക്കെയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നത് അതാണ്, അത് മാത്രമാണ് നമ്മൾ എടുക്കുക. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ വെച്ചാൽ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം വിചാരിക്കാം, നല്ല താല്പര്യമുള്ള ഒരു കാര്യമാണെങ്കിൽ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ എന്ന് നമ്മളോട് ഒരാളും പറയേണ്ട കാര്യമില്ല, നമ്മുടെ മനസ്സറിയാതെ തന്നെ അങ്ങോട്ട് പോകും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഒരു ഘടകമാണ്, ശ്രദ്ധിക്കുന്നതിലെ ഒരു പ്രധാന ഘടകമാണ് ഇൻട്രസ്റ്റ്, താല്പര്യം, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അല്ലെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നീഡാണ്, നമ്മുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. നമുക്കത് കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ നമുക്കത് നേടിയെടുത്തേ പറ്റൂ എന്നുള്ള ഒരു ഒരു അവസ്ഥ ഉണ്ടാവുക. അപ്പൊ കുട്ടികളെ ക്ലാസ്സിൽ എന്താ പറയുക, ടീച്ചർ ബോർഡിൽ നിന്നൊരു കാര്യം എഴുതിയെടുക്കാൻ പറഞ്ഞു, ശ്രദ്ധിക്കാതിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ടീച്ചർ വടി കൊണ്ട് ചിലപ്പോൾ മേശപ്പുറത്ത് രണ്ട് അടി അടിച്ചിട്ട് ഇതിപ്പോൾ എഴുതിയെടുത്തില്ലെങ്കിൽ നിങ്ങൾ ഇന്റർവെല്ലിനും ഇവിടെ ഇരുന്ന് ഇത് മുഴുവൻ എഴുതേണ്ടി വരും എന്ന് പറയുന്ന നിമിഷം തൊട്ട് കുട്ടികൾ ഇന്റർവെല്ലിന് പുറത്തു പോകണ്ടേ. അപ്പൊ അത് അവരുടെ ഒരു നീഡായിട്ട് മാറുകയും അവരെങ്ങനെയെങ്കിലും അത് എഴുതി തീരുക, അപ്പൊ അവർക്ക് ശ്രദ്ധ വരും, അപ്പൊ അത് അവരുടെ നീഡായി മാറുകയാണ് അല്ലെ. അപ്പൊ ഇൻട്രസ്റ്റ് ഒരു ഫാക്ടറാണ്, നീഡ് ഒരു ഫാക്ടറാണ്. അപ്പൊ താല്പര്യം എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഒരു ആവശ്യം എന്നുള്ളതും, ഇത് രണ്ടും വളരെ പ്രധാനമാണ് ശ്രദ്ധ ഉണ്ടാകുന്നതിന്. അപ്പൊ നമുക്ക് എന്താ വേണ്ട, അപ്പൊ ഈ താല്പര്യമില്ലാത്ത വിഷയത്തിൽ ഒരു നീഡ് ഉണ്ടാക്കിയാൽ അവരെ നമുക്ക് ശ്രദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷെ പഠിക്കാലേ ഒരു നീഡായിട്ട് സ്വന്തം ഒരു ആവശ്യമായിട്ട് കുട്ടികൾക്ക് തോന്നുക എന്ന് പറയുന്നത് ഒരു 10-ാം ക്ലാസ് +2 വരെയുള്ള കുട്ടികൾക്ക് തോന്നല് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവരുടെ ഒരു ആവശ്യമായിട്ട് അവർക്കത് തോന്നില്ല, അത് തോന്നി തുടങ്ങിയിട്ട് അവർ ചെയ്യുന്ന കോഴ്സുകളാണ് പിന്നെ അവരുടെ ആവശ്യത്തിന് അവർ പഠിക്കുക, ശ്രദ്ധയോടെ പഠിക്കുകയുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ, ഏറ്റവും ചെറിയ കുട്ടികളെ പ്രത്യേകിച്ച്, അവരുടെ ഒരു ആവശ്യമായിട്ട് അവർ കണ്ട് പല പേരൻസ് എന്നോട് പറയാറുണ്ട്, അവർക്കൊരു തോന്നല് വേണ്ടേ സ്വയം ഇരുന്ന് പഠിക്കാൻ, ഞാൻ കൂടെ ഇരുന്നാ പഠിക്കും. അപ്പൊ സ്വയം തോന്നേണ്ട ഒരു പ്രായം 2-ലും 3-ലും എന്നല്ല, ഒരു 10-ാം ക്ലാസ് ആയാലും +2 ആയാലും അവർക്ക് ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ചെയ്യുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ ഒരു ആവശ്യമായിട്ട് തോന്നിയിട്ട് ഉണ്ടാവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രായത്തില്. പിന്നെ രണ്ടാമത്തെ ഒരു വഴി എന്താ, ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, താല്പര്യം ഉണ്ടാക്കുക. അപ്പൊ താല്പര്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ താല്പര്യം ഉണ്ടാക്കുക, അപ്പൊ പഠിപ്പിക്കാനിരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം ആ പഠിക്കുന്ന വിഷയത്തെ കുറച്ചും കൂടി അവർക്ക് എന്താ പറയുക, റീച്ചബിൾ ആക്കുക, അവരുടെ ബ്രെയിനിന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാക്കുക എന്നുള്ളതാണ്. കളർഫുൾ ആക്കുക, അല്ലെങ്കിൽ വീഡിയോസ് കാണിക്കുക. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ കുറെയൊക്കെ അവരത് നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ട് പഠിക്കുമ്പോൾ, അല്ലെ കണ്ട് മനസ്സിലാക്കുമ്പോൾ, വിഷ്വൽസ് കാണിക്കുമ്പോൾ ഒക്കെ അവർക്കത്. ഇപ്പൊ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടത് ഭൂഗർഭ എന്താ പറയുക ത്തിലെ രഹസ്യങ്ങളെ പറ്റിയിട്ട്, അപ്പൊ അതിലവർ ഖനിയെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, വളരെ രസകരമായിട്ട്. അപ്പൊ ഖനിയെ പറ്റി മനസ്സിൽ കാണുന്നതിലപ്പുറം അതിൽ വിഷ്വലായിട്ട് വീഡിയോ ആയിട്ട് വരുമ്പോൾ കണ്ടിരിക്കുന്നവർ അതുവരെ വെറുതെ വായിക്കുന്ന ഒരു പുസ്തകത്തിൽ വായിക്കുന്നതിലും അപ്പുറം അതിലേക്ക് ശ്രദ്ധിക്കും കുട്ടികൾ. അപ്പോൾ വീഡിയോസൊക്കെ ഉപയോഗിച്ച് ഇവരെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇവർ തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ പല പാരന്റ്സും പറയാറുണ്ട് ഇങ്ങനെ വീഡിയോ കണ്ടു കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റണമെന്നില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുക, അല്ലെങ്കിൽ അവരതിനെപ്പറ്റി ചിന്തിക്കുക, അവരുടെ ചിന്തകളുടെ ശേഷി വികസിപ്പിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ പ്രധാന ഉദ്ദേശമാക്കിയിട്ട് കാണണം കേട്ടോ. കുട്ടികൾ ചോദ്യോത്തരം ഉണ്ടാക്കലും പറയലും മാർക്ക് മേടിക്കലും ടെസ്റ്റിന് മികച്ചു നിൽക്കലും മാത്രമല്ല,
അപ്പൊ ഈ കാര്യം അവർക്ക് മനസ്സിലാകലിന് ആദ്യത്തെ പ്രാധാന്യം കൊടുക്കണം. പിന്നെ രണ്ടാമതാണ് ചോദ്യത്തിന് ഉത്തരം പറയലൊക്കെ വരുന്നത്. അത് ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ടീച്ചർമാര് ചോദിക്കുന്ന ചോദ്യത്തിന് അതേപോലെ തന്നെ ചോദ്യം ഉണ്ടാക്കി അതേ തന്നെ അതേ ഉത്തരം തന്നെ പഠിക്കുക എന്നുള്ളതല്ല. കാര്യങ്ങൾ മനസ്സിലായോ എന്നറിയാൻ നമുക്ക് തന്നെ വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെ. അപ്പൊ അല്ലെങ്കിൽ അവർ ചോദിച്ച ചോദ്യത്തിനെ അവർ കുട്ടികൾക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് ചോദ്യം ചോദിച്ച് ഉത്തരം പറയിക്കുക. അപ്പൊ കാര്യം ഉള്ളിലേക്ക് കടക്കാനായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ അവരുടെ അറ്റൻഷൻ നമുക്ക് ആവശ്യമാണ്, ശ്രദ്ധ ആവശ്യമാണ്. ആ ശ്രദ്ധ ഉണ്ടാവാൻ നമുക്ക് ഏത് മീഡിയ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഉപയോഗിക്കാം, ചാർട്ട് പേപ്പർ ഉപയോഗിക്കാം, ഫ്ലോ ചാർട്ടുകൾ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഈ പറഞ്ഞ വീഡിയോസ് ഉപയോഗിക്കാം, ചിത്രങ്ങളൊക്കെ കാണിക്കാം. അപ്പൊ ഇതൊക്കെ ചെയ്യാം, നമ്മുടെ മുമ്പിൽ ഒബ്ജക്ട്സ് വെച്ചിട്ട് കാണിച്ചു കൊടുക്കാം, അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടുകളിലൂടെയൊക്കെ ഓഡിറ്ററി സ്കിൽ എന്ന് പറയും, കേട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ പാട്ടുകള് പാട്ട് രൂപത്തിലൊക്കെ ആക്കി പഠിപ്പിക്കുന്നത് അവരുടെ കുറച്ചും കൂടി അവർക്ക് അതിനോടൊരു ഇഷ്ടം വരാനായിട്ട് നല്ലതാ. പിന്നെ ക്ലാസ് എത്രയൊക്കെ നമ്മള് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഠിക്കാനല്ലേ എന്നൊരു തോന്നലുണ്ടായാൽ ചിലപ്പോൾ അവര് നമ്മളിൽ നിന്ന് മാറി നിൽക്കാനും വരാതിരിക്കാനും ഒരു തരത്തിലും സഹകരിക്കാതിരിക്കും ഒക്കെ ചെയ്യാം. പിന്നെ അവിടെ ഒരു നീഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സ്കൂളുകൾ ഉണ്ടാക്കിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെയാണ്. അവര് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തത് എന്താന്ന് ഇടണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ അതൊരു നീഡ് എന്നുള്ള രീതിയിൽ കുട്ടികൾ ചെയ്യും. അതും ഇല്ലെങ്കിൽ ഈ കുട്ടികൾ പഠിക്കാനിരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് കുറെ രക്ഷിതാക്കൾ എന്നെ വിളിച്ചിട്ട് വിഷമം പറയാറുണ്ട്, കുട്ടികൾ തീരെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൂടി ഗുണപ്രദമാകാനാണ് ഞാനിപ്പൊ ഈ പറയുന്നത്. എന്താ ചെയ്യേണ്ടത് ചില വേറൊന്നുമില്ല, ഇവർക്ക് നീഡ് ഇവർക്ക് എന്തായാലും ഉണ്ടാവാം, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം നമ്മളവിടെ ഉണ്ടാക്കുക. ശ്രദ്ധ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു പ്രക്രിയയാണ്, അതിന് തടസ്സം ഉണ്ടാകുന്നതെല്ലാം അവരുടെ പഠനത്തെ ബാധിക്കും. അപ്പൊ അവിടെ ബ്രേക്ക് ആവണം. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധ മാറിപ്പോകുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ചുറ്റുപാടും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഒരു ഫോൺ ബെല്ലടിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ അവിടേക്കാ ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടുന്നൊരു അവസ്ഥയ്ക്കായിരിക്കും ഉണ്ടാവാം. അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ട് പഠിക്കാനുള്ള ഒരു സമയം കൃത്യമായിട്ട് തീരുമാനിച്ച് ആ സമയത്ത് തന്നെ ഇവരെ ഇരുത്തുകയും അതിനുപറ്റിയൊരു സാഹചര്യം അന്തരീക്ഷം ഒക്കെ ഉണ്ടാക്കി ചെയ്യുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ശ്രദ്ധ മാറാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഇവരുടേതായ ഒരു ആവശ്യമായിട്ട് അവർ പഠിക്കാനിരിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ശ്രദ്ധയെ മാറാതെ അവരെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. പിന്നെന്ന് പറഞ്ഞാൽ അവരുടെ നീഡായിട്ട് ഇത് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രിക്റ്റ് ആവുക എന്നുള്ളതാണ്. ടീച്ചർമാർ സ്ട്രിക്റ്റ് ആവുമ്പോൾ അവരനുസരിക്കുന്ന പോലെ തന്നെ സ്ട്രിക്ട്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷനായിട്ട് വേണ്ട സ്ട്രിക്റ്റ് ആവാനായിട്ട്. അപ്പോ ഇമോഷൻ ഇല്ലാതെ തന്നെ ഇരുന്ന് പറ്റൂ എന്നുള്ളത് ഒരു ചിട്ടയായിട്ട് എല്ലാ ദിവസവും കൃത്യസമയത്ത് ഇരുത്തുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യസമയത്ത് എല്ലാ ദിവസവും ഈ സമയം എന്ന് പറയുന്നത് പഠിക്കാനുള്ളതാണ്. ആ സമയത്ത് ഇരുന്നേ പറ്റൂ, എന്തായാലും ഇന്നത് കവർ ചെയ്യും, ഞാനിത് ചെയ്തിരിക്കും. അപ്പൊ ഇവരെങ്ങനെ വെറുതെ വിട്ടിരിക്കുകയാണ്, ഇത്രയും ദിവസമായിട്ട് തീരെ നോക്കിയിട്ടൊന്നും ഇല്ലാന്ന് വെച്ചാൽ അവർ വരാൻ വലിയ ബുദ്ധിമുട്ടാണ് ആ ഒരു വഴിയിലേക്ക് വരാനായിട്ട്. പക്ഷെ ആദ്യം കുറച്ച് ദിവസമുള്ള ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വെറുതെ ആയിരുന്നാലും ഒരു റൂമിനകത്ത് അടച്ചിരിക്കുക, അവർ ഒരു തരം ഒരു സഹകരണവും തന്നില്ലെങ്കിൽ പോലും, ഒരു ശ്രദ്ധയും തന്നില്ലെങ്കിലും കുറച്ച് ദിവസം അങ്ങനെ ഇരിക്കുക. പിന്നെ പിന്നെ അവർ പതുക്കെ ഇത് ചെയ്താൽ നിനക്ക് പോകാം എന്നുള്ളത് പറയുക. പിന്നെ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ട് കൂടുതൽ കാണിക്കുന്ന കുട്ടികളാണെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് എത്രയെ പഠിക്കാനുള്ളതെന്ന് മുൻപേ തന്നെ കാണിച്ചു കൊടുക്കുക. അതായത് ഇത്ര തൊട്ട് ഇത്ര വരെ നിന്നെ ഞാൻ ഇന്ന് പഠിപ്പിക്കും, തീർച്ചയായിട്ടും അത് പഠിച്ചാലേ നിനക്ക് ഇന്ന് പോകാൻ പറ്റുള്ളൂ, വളരെ കുറച്ചുള്ളൂ, നീ ഇത് ഇത്രയും മാത്രം ഒന്ന് പഠിച്ചാൽ ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്നെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കി കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് പഠിക്കാൻ പോണേ, ഇത്ര തൊട്ട് ഇത്ര വരെയാണെന്നുള്ള അളവടക്കം അവർക്ക് പറഞ്ഞു കൊടുക്കുക. സമയം പറയുന്നതിനേക്കാൾ നല്ലത് അളവാണ്, കാരണം ഇത്ര സമയത്ത് തീരുന്നു നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ പേജ് നമ്പർ, ഈ ശ്രദ്ധ കുറവുള്ള കുട്ടികൾ ചെയ്യുന്ന ഒരു പണി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പേജ് ആദ്യം തന്നെ നോക്കും, എവിടെയുണ്ട് അവസാനം, എത്ര വരെ എനിക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് അവര് നോക്കുന്നത് കാണാം. അപ്പൊ ആദ്യം തന്നെ അറിഞ്ഞിരുന്നത് ഇതുവരെയാണ്, ഇത് കഴിഞ്ഞാൽ നിനക്ക് പോകാം. അപ്പൊ അതൊരു ആശ്വാസമാണ് അല്ലെ. അപ്പൊ അവിടെ ഒരു ഒരു സ്ട്രിക്ട്നെസ് നമുക്ക് ചിലപ്പോൾ കൊണ്ടുവരേണ്ടി വന്നേക്കാം, എന്നാൽ പോലും അവരെ നിർബന്ധപൂർവ്വം ഇരുത്തേണ്ട സാഹചര്യത്തിൽ അത് തന്നെ ചെയ്യണം. അതിനുള്ള ഒരു പവറിലേക്ക് നമ്മളെത്തണം. ഒരു ആവലാതി മൂടിലല്ല ഇരുന്നേ പറ്റൂ, ഒരു രക്ഷയില്ല എന്ന രീതിയിൽ തന്നെ അവരുടെ മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ എന്താ പറയാ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അതിനെ പരമാവധി സിമ്പിളാക്കി ലൈറ്റ് ആക്കി കൊടുക്കുക. കാരണം എന്താന്ന് വെച്ചാല് അവർക്ക് ചിലപ്പോൾ ശ്രദ്ധ കുറവ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിലേക്ക് മനസ്സ് വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിന്റെ കൂടെ ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് എങ്കിലും ഒന്നും മനസ്സിലാവാത്ത ഒരു കാര്യമാണ് പറയണെന്നുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ ഒന്നുകൂടി പോകുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരുടെ മനസ്സിനെ അവരുടെ ബ്രെയിനിനെ അക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അതിനെ എങ്ങനെ ഇവരുടെ മനസ്സിലേക്ക് ആക്കാം എന്നുള്ള രീതിയിൽ ആലോചിച്ചതിന് ശേഷം മുന്നേ കൂട്ടി പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം
എടുക്കുക. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോണ എന്റെ കുട്ടിക്ക് വേണ്ടി എന്ന് മുൻകൂട്ടി രക്ഷിതാവിന് ഒരു ധാരണ ഉണ്ടാവണം. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വർക്കുകൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് ഒരു ലെസൺ ഇന്ന് ഓൺലൈൻ ക്ലാസ്സിൽ കിട്ടി, അത് ഞാൻ എന്റെ കുട്ടിയെ പഠിപ്പിക്കാൻ പോവാണ്. അപ്പൊ അതിന് മുമ്പ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആരാ പഠിപ്പിക്കണ വെച്ചാൽ അവർ അതുമായി ബന്ധപ്പെട്ട് എല്ലാം ഒന്ന് നോക്കി വെക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാക്കി വെക്കുക. ക്വസ്റ്റ്യൻസ് നേരിട്ട് പഠിപ്പിക്കാൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്തൊക്കെ ചോദ്യങ്ങൾ കുട്ടിയോട് ചോദിക്കാൻ ചെയ്യുന്നുള്ളത് റെഡിയാക്കി വെക്കുക. അതുമായി ബന്ധപ്പെട്ട് ആ ലെസണിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ട് പിന്നീട് നമ്മൾ ഉണ്ടാക്കി വെച്ച ചോദ്യങ്ങൾ അവരോടൊന്ന് ചോദിക്കുക. അതിലൂടെ ആ പാഠം അവർക്ക് അല്ലെങ്കിൽ ആ എടുത്ത അത്രയും ഭാഗം അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് നമുക്ക് ക്ലിയർ ആവും. പിന്നെ അടുത്തൊരു വഴി എന്ന് പറയുന്നത് വേറൊരു വഴി. ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടികൾ വേറെ എവിടേക്കെങ്കിലും നോക്കിയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോ ചില കുട്ടികൾ നഖം കടിക്കുക, അല്ലെങ്കിൽ പെൻസിൽ ഇട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക, കാലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക, മനഃപൂർവ്വമായിട്ട് വേറെ എവിടേക്കെങ്കിലും ശ്രദ്ധിക്കുക, നമുക്ക് ഇഷ്ടമില്ലാന്ന് അവർ നമ്മളെ കാണിക്കാൻ വേണ്ടി അവർ ചെയ്യുകയോ അവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശ്രദ്ധ കുറവ് കാരണം അവര് നമ്മൾ പറയുന്നതിലേക്ക് അവർക്ക് നോക്കാൻ പറ്റാതിരിക്കുകയോ ചെയ്തൊരവസ്ഥ വരികയാണെങ്കിൽ നിർബന്ധപൂർവ്വം നോക്കിക്കണതിന് പകരം വേറൊരു സൂത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അവര് നോക്കട്ടെ, നിങ്ങൾ കുറച്ചു നേരം മിണ്ടാതിരിക്കുക. അതായത് അതിന് വഴക്ക് പറയണ്ട, അവര് എങ്ങടാ നോക്കണേ വെച്ചാൽ അങ്ങോട്ട് നോക്കട്ടെ, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞോ എവിടെയാ നോക്കുന്നത്, അവിടെ എന്താ ഉള്ളത്, വഴക്കല്ല ദേഷ്യത്തിലും അല്ല, നല്ല രീതിയിൽ തന്നെ പറയാ, ആ എങ്ങടാ നോക്കണേ വെച്ചാൽ നോക്കട്ടെ, നീ അവിടെ അവിടെ നോക്കിയിട്ട് നീ എന്താ ആലോചിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടാണോ നോക്കിക്കോ, എല്ലാം കഴിഞ്ഞ പറയണേ എന്ന് പറഞ്ഞ് നമ്മളൊരു അല്പസമയം വളരെ സൈലന്റ് ആയിട്ട് അവിടെ ഇരിക്കുക. അപ്പൊ അവർക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ അതിനെങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്, മൈൻഡിനെ നിർബന്ധപൂർവ്വം ഇങ്ങോട്ട് വലിക്കാൻ നോക്കാതെ വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവര് ഒന്നിങ്ങോട്ട് ആ ഓക്കെ എന്നാ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നതായിട്ട് കാണാം. രണ്ടാമത്തെ ഒരു സൂത്രപ്പണി എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരോട് പറയാം, ഓക്കെ നീ ഒരു കാര്യം ചെയ്യ്, കുറച്ചു നേരം അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുക, അവിടെ എന്തൊക്കെയാ കാണണേന്ന് എന്നോടൊന്ന് പറയണേ എന്ന് പറഞ്ഞ് അവരുടെ മനസ്സ് എങ്ങടാണോ പോകുന്നത് അതിലേക്ക് നമ്മളും ഒപ്പം പോകുന്ന ഒരു പരിപാടി, പോട്ടെ പോയിട്ട് വരട്ടെ എന്ന് അങ്ങോട്ട് ആലോചിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അവർക്ക് ശ്രദ്ധേനെ കൊണ്ടുവരാൻ, നമ്മൾ നിർബന്ധപൂർവ്വം വലിച്ചുകൊണ്ടിരുന്നേക്കാളും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിർബന്ധപൂർവ്വം കൊണ്ടുവരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ അവരും നമ്മളുമായിട്ടൊരു വലിയ ക്ലാഷ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോട്ടെ ഇനി, അഥവാ വിഷ്വൽസ് അല്ല, ചിലപ്പോൾ അവർ ചിന്തിക്കായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടിട്ട് അത് ആലോചിക്കുകയും ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാല് എന്താണെന്ന് നമുക്ക് അറിയില്ല, അവരുടെ മനസ്സാണോ അവരുടെ കാഴ്ചയാണോ അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയില്ല. എന്നാൽ പോലും അവരോട് നമ്മൾ പറയുകയാണ്, ശരി അവിടെ കാണുന്ന കാഴ്ചകൾ എന്നോട് പറയുക, ഒന്ന്, രണ്ട്, നീ ഒന്ന് കണ്ണടച്ചിരിക്കുക, കുറച്ചു നേരം പുറത്തുനിന്ന് എന്തൊക്കെയാ കേൾക്കണേന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, നീ ഇപ്പൊ എന്തൊക്കെ ശബ്ദങ്ങളാണ് പുറത്തുനിന്ന് കേൾക്കുന്നത് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് കണ്ണ് തുറന്നിട്ട് എന്നോട് പറയണം എന്ന് പറഞ്ഞ് നമ്മളൊരു ടൈം കൊടുക്കുക. അപ്പൊ കുട്ടിക്ക് സമാധാനം, ഓക്കെ എത്ര നേരം പഠിക്കണ്ടല്ലോ, കണ്ണടച്ച് അവിടെ ഇരിക്കും, ഫാനിന്റെ ശബ്ദം മുതൽ കലണ്ടർ അണങ്ങുന്ന ശബ്ദം മുതൽ പുറത്ത് കിളികൾ കരയുന്നതോ അല്ലെങ്കിൽ ആളുകളുടെ ശബ്ദമോ വണ്ടികൾ പോകുന്ന ശബ്ദമോ എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം കുട്ടി ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അത് ഇഷ്ടമായിരിക്കും, അങ്ങോട്ട് മനസ്സ് പോയിക്കോളും, മനസ്സിനെ നമ്മളങ്ങോട്ട് വിട്ടുകൊടുക്കണം, പിടിച്ചു വലിക്കുന്നതിനേക്കാളും വിട്ടുകൊടുക്കണം. അതിനുശേഷം ഓക്കെ ഇനി നീ എന്തൊക്കെ ശബ്ദങ്ങളൊക്കെ കേട്ടേന്ന് എന്നോട് പറയേ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇതിനെ ഫോക്കസ് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ശ്രദ്ധയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ശ്രദ്ധ എന്ന് പറയുന്ന ഒരു കഴിവല്ല, ശ്രദ്ധ എല്ലാവരിലും ഉള്ളൊരു പ്രക്രിയയാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ആവശ്യമാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് എക്സസൈസുകൾ ചെയ്യുന്നതിൽ ഒരു അർത്ഥമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധ വരാൻ വേണ്ടി ആ സമയത്ത് ഇതുപോലത്തെ എക്സസൈസുകൾ ചെയ്യുന്നത് നല്ലതാണ്. അല്ലാതെ രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് എക്സസൈസ് ചെയ്തു ഇന്ന് പഠിക്കുമ്പോൾ കുട്ടിക്ക് ശ്രദ്ധ ഉണ്ടാവും എന്നൊരു ധാരണ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും പറഞ്ഞു തന്നെങ്കിൽ തെറ്റാണ്. രാവിലെ ഒരു എക്സസൈസ്, ബ്രെയിൻ ജിമ്മൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ അത് രാവിലെ ചെയ്യുന്നത് നല്ലതാണ്, മനസ്സിനെ ഇതാക്കാനൊക്കെ നല്ലതാണ്, മനസ്സിനെ ബാലൻസ് ചെയ്യാനായിട്ട് നല്ലതാണ്, ബ്രെയിനിന് കൊടുക്കുന്ന ജിമ്മാണ്. പക്ഷെ ആ ഒരു സംഭവം കൊണ്ട് കുട്ടി പഠിക്കാനിരിക്കുമ്പോൾ നമ്മളോട് എല്ലാ രീതിയിലും ശ്രദ്ധിച്ചോളും എന്നുള്ള യാതൊരു ധാരണയും വേണ്ട. അത് ചെയ്യുന്ന സമയത്ത് കൂടി ആ കുട്ടിക്ക് അതിനു പറ്റിയ എക്സസൈസുകൾ കൊടുക്കണം. അത് മാത്രം ചെയ്തതുകൊണ്ട് കുട്ടി ആജീവനാന്തം ശ്രദ്ധ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഗ്രാഫ് കയറി കയറി വരും, അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനമല്ല. അപ്പോ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് എല്ലാ പ്രവൃത്തികളും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള ഒരു പരിപാടിയാണ്. പക്ഷെ അത് ചില കാര്യങ്ങളിൽ കൂടുതലായിട്ട് വരികയാണ്, ചില കാര്യങ്ങളിൽ വളരെ കുറവായിട്ടും ഉണ്ടാവുകയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളിലേക്കും ഒരുമിച്ച് ശ്രദ്ധക്കുറവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ കാര്യങ്ങളിലേക്കും ഒരുമിച്ച് ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ വരികയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. എല്ലാ ശബ്ദങ്ങളും ഒരുമിച്ച് കേൾക്കുന്ന ഒരവസ്ഥ വരിക, എല്ലാ കാഴ്ചകളും ചുറ്റിലും ഒരുമിച്ച് കാണുന്ന ഒരവസ്ഥ വരിക. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ ഒരു കാര്യത്തിന് എടുക്കാൻ പറ്റുക, അല്ലെ, ആകെപ്പാടെ കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക ഒന്ന്, രണ്ടാമത്തെ കാര്യം അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക, മൂന്നാമത്തെ കാര്യം അതവരുടെ നീഡാക്കാനായിട്ട് നമുക്ക് ഏത് രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നോക്കുക, പിന്നെ നമ്മൾ ഇതുപോലത്തെ ആ ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിനെ പുറകെ പോയി ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ നോക്കാതെ വിടുക
എന്നിട്ട് അവരോട് എന്താ വെച്ചാൽ കാണുക, അവിടെ എന്താ കാണുന്ന കാഴ്ചകൾ എന്നോട് പറയുക, കണ്ണടച്ചിരുന്ന് എന്തൊക്കെ ശബ്ദങ്ങൾ നീ കേൾക്കുന്നു അതെല്ലാം എന്നോട് പറയുക എന്ന് പറഞ്ഞ് ഒരല്പം ഫ്രീ ആക്കി വിട്ടതിന് ശേഷം വീണ്ടും പഠനത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, എന്നാൽ ബെറ്റർ ആയിരിക്കും, തീർച്ചയായിട്ടും അവർ കുറച്ചും കൂടി നിങ്ങളോട് സഹകരിക്കുന്നതാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് എന്നെ വിടാൻ കണ്ടിട്ടില്ല, അമ്മ എന്നെ അല്ലെങ്കിൽ അച്ഛൻ എന്നെ വിടാൻ കണ്ടിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ പിന്നെ ഓ ഇതങ്ങോട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ എന്നവർക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് അത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടാതെ അവർക്ക് പഠിപ്പിക്കാൻ പോകുന്നത് ഇത്രയാണ് എന്നൊരു ധാരണ അവർക്ക് മുന്നേ കൂട്ടി കൊടുക്കുക. ഇത്ര തൊട്ട് ഇത്ര വരെ നിന്നെ ഞാൻ പഠിപ്പിക്കും, ഇത് കഴിഞ്ഞാലേ നമുക്ക് പോവാൻ പറ്റുള്ളൂ എന്നുള്ളത് ഉറപ്പിച്ച് അങ്ങോട്ട് പറയാം. അല്ലാണ്ട് അവരെ ഇരുത്തി ഇങ്ങനെ ഉപദേശിച്ച് മോനെ നിനക്ക് പഠിക്കണ്ടേ, നിന്റെ ഒരു ആവശ്യമില്ല, നീ വലുതാവണ്ടേ, ജോലി കിട്ടണ്ടേ, ഈ വക കാര്യങ്ങളൊന്നും കുട്ടികളോട് ഇരുന്ന് പറഞ്ഞു കൊടുക്കേണ്ട. അത് നിങ്ങളുടെ വേസ്റ്റ് ഓഫ് ടൈം മാത്രമല്ല, അവരെ സംബന്ധിച്ച് ഓ ഇത്രയൊക്കെ ഉണ്ടല്ലേ ഇനി മുമ്പില്, ഇനി ഇതൊക്കെ പഠിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നത് വേണ്ടാന്നൊക്കെ വേദം എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യാം. വിപരീത ഫലം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇവരത് ശ്രദ്ധിക്കില്ല, നിങ്ങൾ പറയണതൊക്കെ ഇങ്ങനെ പറയും, അപ്പൊ നമ്മുടെ വാക്കുകൾക്ക് വില കുറയും. ആ അമ്മ തുടങ്ങി അല്ലെങ്കിൽ അച്ഛൻ തുടങ്ങി എന്ന രീതിയിൽ അവരതിനെ കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാതെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഉപദേശിച്ച് നേരേക്കാൾ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് പ്രവർത്തിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക, സൂത്രപ്പണികളാണ്, ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. നമസ്കാരം.